السلام عليكم ورحمة الله قرآن بدل من نانوتي مبتد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المتقين في مقام أمين في جنات وعيون يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون صدق الله العظيم بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد إن المتقين നിശ്ചയം സൂക്ഷ്മത പാലിച്ചവർ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചവർ ഫി മഖാമിൻ അമീൻ നിർഭയമായ ഒരു വാസസ്ഥലത്താകുന്നു ഭയമില്ലാത്ത ടെൻഷനില്ലാത്ത സ്വസ്ഥമായ ഒരു താമസ സ്ഥലത്താകുന്നു അവർ കഴിഞ്ഞ ആയത്തുകളിൽ നരകത്തിലെത്തിപ്പെട്ട ആളുകളുടെ ദുരന്തങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിനു തുടർന്ന് സത്യവിശ്വാസികൾക്കുള്ള മഹത്വങ്ങൾ വിശദീകരിക്കുകയാണ് ഇവിടെ തഖ്വയുണ്ടായിരുന്ന ആളുകൾ അവർ സുരക്ഷിതമായ ഒരു വാസസ്ഥലത്താണ് നിർഭയമായ ഒരു പേടിയും കടന്നു വരാത്തൊരു വാസസ്ഥലത്താണ് അതായത് ഫി ജന്നാത്തിൻ വഴിയൂനിൻ തോട്ടങ്ങൾക്കും അരുവികൾക്കും ഇടയിലാണ് അവർ ധാരാളം സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന ഫലഭൂയിഷ്ഠമായ തോട്ടങ്ങളും അതേപോലെ തന്നെ സന്തോഷം നൽകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾക്കുമിടയിലാണ് അവരുള്ളത് യൽബസൂലമിൻ സുന്ദുസിൻ അവർ നേർത്ത പട്ടുതുണികൾ ധരിക്കുന്നതാണ് വഇസ്തബറഖിൻ അതേപോലെ കട്ടിയുള്ള പട്ടും ധരിക്കുന്നതാണ് നേർത്ത പട്ടും കട്ടിയുള്ള നേർമയുള്ള സോഫ്റ്റായ പട്ടും കട്ടിയുള്ള പട്ടും രണ്ട് സൈസ് വസ്ത്രങ്ങളും ധരിക്കുന്നവരാണവർ മുതഖാബിലീൻ അവർ അന്യോന്യം അഭിമുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത് അതായത് ഒരാളും മറ്റൊരാളുടെ പുറഭാഗം കാണേണ്ടതില്ല പിൻഭാഗം കാണേണ്ടതില്ല പിന്തിരിഞ്ഞു പോവുക എന്നത് ഒരു മോശമായ ശൈലിയാണെങ്കിൽ മുന്നിട്ട് വരിക എന്നത് ഒരു അഭിമാനത്തിന്റെ അതേപോലെ തന്നെ ഒരു പരസ്പര പരിഗണനയുടെ ഭാഗമാണെങ്കിൽ സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ അങ്ങനെ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് ഇരിക്കുന്ന അഭിമുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹു തആല അവർക്കവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട ആ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത് അത് അവർക്കുള്ള വല്ലാത്തൊരു അംഗീകാരം ആയിട്ട് തന്നെയാണ് വിശദീകരിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഖുർആൻ ആ സ്വർഗാവകാശികളായിട്ടുള്ള ആളുകളുടെ കട്ടിലുകളെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അവർ ആ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് അതായത് ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം ലാ യറാ ബഅദുഹും ഖഫാ ബഅലിൻ അവരിൽ ചിലർക്ക് മറ്റുള്ളവരുടെ പെരണ്ടി കാണേണ്ടി വരില്ല അതായത് മുതവാജിഹീൻ അവർ പരസ്പരം അഭിമുഖമായി മുഖം കാണാൻ പറ്റും വിധത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് യദൂറു ബിഹിം മജ്ലിസുഹും ഹൈസുദാറു അവരുടെ ഇരിപ്പിടം അവരെവിടെ സഞ്ചരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ അവരെ കൊണ്ടിങ്ങനെ കറങ്ങും വിധത്തിൽ അപ്പൊ എങ്ങോട്ട് നോക്കണമെങ്കിലും അവർക്ക് നോക്കാൻ പറ്റും വിധത്തിലുള്ള തിരിയാനും അറിയാനും പറ്റും വിധത്തിലുള്ള ഒരു കട്ടിലാണ് കട്ടിലിലാണ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ ഇസ്ലാം പറയുകയാണ് കെദാലിക്ക അങ്ങനെ തന്നെയാണ് അവരുടെ അവസ്ഥ അഥവാ ഈ പറഞ്ഞ നിർഭയത്വത്തിന്റെ ഒരു അസ്വസ്ഥതയും കടന്നുവരാത്ത സ്വസ്ഥതയ്ക്ക് തകരാറുണ്ടാക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ലാത്ത അരുവികളും അതേപോലെ തോട്ടങ്ങളും നിറഞ്ഞ നല്ല കട്ടിലുകളിൽ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തആല ഒരുക്കിക്കൊടുത്തു എന്നത് തന്നെയാണ് അവരുടെ അവസ്ഥ അതോടൊപ്പം തന്നെ വസവ്വജ്നാഹും നാം അവർക്ക് ഇണകളായി നൽകുകയും ചെയ്തിരിക്കുന്നു ഹൂരിൻ ഐനിൻ വിശാലമായ കണ്ണുകളുള്ള വെളുത്ത സ്ത്രീകളെ ഹൂർ എന്ന് പറഞ്ഞാൽ
ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ആ നല്ല ബഹുമാന നല്ല കാണാൻ കൊള്ളാവുന്ന വെളുപ്പിന്റെ എന്ന് പറഞ്ഞാൽ അയ്ബല്ലാത്ത കാണാൻ കൊള്ളാവുന്ന വെളുപ്പിന്റെ അങ്ങേതലയുള്ള സ്ത്രീകൾ, ആ വെളുപ്പിന്റെ കാരണത്താൽ അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങൾ പോലും പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും വിധത്തിൽ, നമ്മളൊരു പളുങ്കു പാത്രത്തിൽ വെച്ച സാധനം പുറത്തുനിന്ന് കാണുന്നത് പോലെ അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗം പോലും കാണാൻ പറ്റും വിധത്തിലുള്ള വെളുപ്പ് ഉള്ള സ്ത്രീകൾ. ഐൻ എന്ന് പറഞ്ഞാൽ പിന്നെ വിശാലമായ കണ്ണുകളുള്ള നേത്രങ്ങൾ, വളരെ വിശാലമായ കണ്ണുകളുള്ള സൗന്ദര്യത്തിന്റെ വല്ലാത്തൊരു നിറകുടം തന്നെയായിട്ടുള്ള ഒരു സംവിധാനം അള്ളാഹു താല ഉണ്ടാക്കിയിട്ടുള്ള ഹൗറുലിംഗങ്ങൾ, സ്വർഗത്തിൽ തന്നെ അള്ളാഹു താല പടച്ചു വെച്ചിട്ടുള്ള തരുണികൾ, ആ തരുണികളെ അവർക്ക് നമ്മൾ ഇണകളാക്കി നൽകുകയും ചെയ്തിരിക്കുന്നു ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു താല പറയുന്നു. സ്വർഗത്തിൽ എത്തിപ്പെട്ട ആളുകൾക്കുള്ള വലിയ ആശ്വാസം എന്ന നിലക്ക്, അല്ലെങ്കിൽ വലിയൊരു പരിഗണന എന്ന നിലക്ക്. ഇവിടെ ഹൗറുലിംഗങ്ങൾ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ അള്ളാഹു താല പ്രത്യേകം പടച്ചു വെച്ചിട്ടുള്ള സ്ത്രീകളാണ്. അതേസമയത്ത് ഭൂമിയിൽ നിന്ന് വരുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കാണോ ഹൗറുലിംഗങ്ങൾക്കാണോ സ്ഥാനം കൂടുതൽ എന്ന വിഷയത്തിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്ന വീക്ഷണങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ചെല്ലുന്നവർക്ക് തന്നെയാണ് പവർ എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറയുന്നത്. കാരണം എന്താ, ഭൂമിയിൽ നിന്ന് ചെല്ലുന്ന ആളുകൾ ശരിക്കും നിസാവുലാദമിയാത്തി വഖ്തുലിഫ അയ്യുമാ അഫ്ളലു ഫിൽ ജന്ന നിസാവുലാദമിയാത്തി അമിൽ ഹുർ. ഇമാം ഖുർത്തുബി തങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം. സ്വർഗത്തിലുള്ള സ്ത്രീകളിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ചെന്ന മനുഷ്യ സ്ത്രീകളാണോ ഉത്തമന്മാർ ഉത്തമകൾ, അതല്ല സ്വർഗത്തിൽ അള്ളാഹു പടച്ചുവെച്ച ഹൗറുലിംഗങ്ങൾ എന്ന് പറയുന്ന സ്വർഗീയ തരുണികളാണോ ഉത്തമകൾ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ഷണം, സ്വർഗത്തിലുള്ള സ്ത്രീകളെക്കാൾ 70,000 ഇരട്ടി ശ്രേഷ്ഠത കൂടുതലാണ് ഭൂമിയിൽ നിന്ന് സ്ത്രീകൾക്ക്. കാരണം ഭൂമിയിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീകൾ അവരിവിടെ നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിസ്കരിച്ച് നോമ്പെടുത്ത് ഭർത്താക്കന്മാരെ അനുസരിച്ച് അതേപോലെ തന്നെ അവരുടെ ശരീരങ്ങളെ സൂക്ഷിച്ച് തിന്മകളിലേക്ക് പോകാതെ അവരുടെ ജീവിതത്തെ ശരിക്കും കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ കണിഞ്ഞാണിട്ട് നിർത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഇവരെത്തിപ്പെടുമ്പോൾ സ്വർഗസ്ത്രീകളും ഇവരുമായും തമ്മിലുള്ള ഒരു സ്നേഹപരമായിട്ടുള്ളൊരു വാഗ്വാദത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ നിസ്കരിച്ചിട്ട് വന്നവരാണ്, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, അള്ളാഹു തആല ഇവിടെ തന്നെ പടച്ചു വെച്ചു എന്ന് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതേസമയത്ത് ഞങ്ങൾ നിസ്കരിച്ചു വന്നവരാണ്, സദഖ ചെയ്തു വന്നവരാണ്, നോമ്പെടുത്തു വന്നവരാണ്, ഒരുപാട് ചിട്ടവട്ടങ്ങൾ പാലിച്ച് പടച്ചവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് ജീവിതത്തെ നന്മയിലായി ക്രമീകരിച്ചതിന്റെ പേരിൽ നന്നായിട്ട് അധ്വാനിച്ച് കിട്ടിയ സ്ഥാനമാണ് ഞങ്ങളുടേത്. അതേസമയത്ത് നിങ്ങൾ നോമിനികളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ പവർ എന്തായാലും അധ്വാനിച്ച് നേടിയ ഞങ്ങൾക്കാണ് എന്ന് ആ സ്വർഗസ്ത്രീകളോട് ഭൂമിയിൽ നിന്ന് വന്നവർ ഒരു സംവാദത്തിന്റെ രൂപത്തിൽ നടക്കുന്ന ചർച്ചയിൽ അവർ സ്നേഹത്തോടുകൂടെ പറയുമെന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു വെച്ചിട്ടുള്ള ആ വിശാലമായ കണ്ണുകളുള്ള നല്ല വെളുവെടുത്ത ഇണകളെ നമ്മൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇണകളായി നൽകുന്നതാണ്. യദ്ഉന ഫീഹ, ആ സ്വർഗത്തിൽ സത്യവിശ്വാസികൾ ആവശ്യപ്പെടുന്നതാണ്, ബി കുല്ലി ഫാക്കിഹത്തിൻ, എല്ലാ പഴങ്ങളെയും അവരാവശ്യപ്പെടും. ആമിനീൻ, സുരക്ഷിതത്വ ബോധത്തോടുകൂടി തന്നെ. അതായത് ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന ബേജാറ് കൊണ്ടുണ്ടാകുന്ന ആക്രാന്തത്തിന്റെ ചോദ്യമല്ല, മറിച്ച് എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾക്ക് കൂടത് സമാധാനത്തോടെ കഴിക്കാൻ സാധിക്കുമെന്ന സ്വസ്ഥമായ സ്വഭാവത്തോടുകൂടെ തന്നെ അവർ ഈ ഭൂമിയിൽ നിന്ന് ചെന്നിട്ട് സ്വർഗത്തിലുള്ള ആളുകൾ അവിടെ പഴങ്ങൾ ആവശ്യപ്പെടും. അവരാവശ്യപ്പെടുന്നത് എന്തും അവർക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ലാ യദൂഖൂന ഫീഹൽ മൗത, ഒരിക്കലും തന്നെ ആ സ്വർഗത്തിൽ അവർ മരണത്തിന്റെ രുചി അനുഭവിക്കേണ്ടി വരില്ല. ഇല്ലൽ മൗത്തത്തൽ ഊല, ആദ്യത്തെ മരണമല്ലാതെ, അഥവാ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ ഇതോടുകൂടെ അവരുടെ മരണത്തിന്റെ വേദന അവസാനിച്ചു. ഇനി ഒരു മരണം വരാനുണ്ട് എന്ന ഒരു കയ്പ് ഒരിക്കലും തന്നെ അവരുടെ ജീവിതത്തിലെ സ്വർഗത്തിലെ സുഖത്തിന് വിഘാതമായി തടസ്സമായി അവിടെ ഉണ്ടാകുന്നതല്ല. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് എത്ര സ്വസ്ഥമായി ജീവിക്കുന്നവനും പഠിച്ചവനെ ഒരു ദിവസം മരിച്ചു പോകണല്ലോ എന്ന് ചിന്തിച്ചാൽ അതോടുകൂടെ അവന്റെ എല്ലാ സുഖവും കഴിഞ്ഞു അല്ലേ? യഥാർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ അസ്ഥിക്ക് പിടിച്ചൊരു ചിന്ത ഒരാളുടെ മനസ്സിൽ മരണത്തെക്കുറിച്ച് വരികയാണെങ്കിൽ അവന് പിന്നെ ജീവിതത്തിൽ ഒരു സുഖത്തിലേക്കും ശരിക്കു പോകാൻ കഴിയില്ല. എന്നാൽ സ്വർഗത്തിലെത്തിപ്പെട്ട ആളുകൾ അവരിനിയൊരു മരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതോ ആശങ്കപ്പെടേണ്ടതോ ഇല്ലാത്ത വിധം
ഈ ഒന്നാമത്തെ മരണമല്ലാതെ അഥവാ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ മരണമല്ലാത്ത മറ്റൊരു മരണം അവരോട് രുചിക്കുന്നതല്ല. അവർക്ക് നാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. നരകത്തിൽ എത്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരന്തം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? എന്നാൽ അതൊന്നുമില്ലാതെ സ്വർഗത്തിന്റെ സുഖങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കാനുള്ള അവസരമുണ്ടായി. ഫദലം മിർ റബ്ബിക്, ഇത് അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ലാലിക ഹുവൽ ഫൗസുൽ അദീം, അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. അത് അല്ലാഹു തആല അവന്റെ ഔദാര്യമായി തന്നതാണ്. പടച്ചോൻ അവന്റെ ഔദാര്യമായി അവന്റെ അടിമകൾക്ക് സ്വർഗം കൊടുക്കണമെങ്കിൽ പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കുന്നതിലും പാലിക്കുന്നതിലും അവരെ കൊണ്ടാകും വിധത്തിൽ അവരെന്ത് ചെയ്യണം, പണിയെടുക്കണം, അവർ ശ്രമിക്കണം, എന്നിട്ട് അവർ ആ സ്വർഗം പ്രതീക്ഷിക്കണം. നരകത്തിൽ എത്തിപ്പെട്ടേക്കുമോ എന്ന ഭയം അവരുടെ മനസ്സിലുണ്ടാവണം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും അവരിലുണ്ടാവണം. അങ്ങനെ സ്വർഗത്തിലെത്താൻ കഴിയണമെന്ന പ്രതീക്ഷയും നരകത്തിൽ എത്തിപ്പെട്ടേക്കുമോ എന്ന ഭയവും രണ്ടും സമരസപ്പെടുത്തി 50-50 എന്ന അനുപാതത്തിൽ അവർ ജീവിതകാലത്ത് കൊണ്ടു നടക്കുകയും പഠിച്ചോനെ അഥവാ നരകത്തിൽ എത്തിപ്പെട്ടാലോ എന്ന നിലക്ക് ആ നരകത്തിൽ നിന്ന് കാവല് തേടുന്ന സമീപനം സ്വീകരിക്കുകയും അള്ളാഹുവേ നിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് എന്നെ നീ മാറ്റി നിർത്തല്ലേ എന്ന പ്രതീക്ഷയോടെ സ്വർഗം ചോദിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കണം. സ്വർഗത്തെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വർഗം റെക്കമെന്റ് ചെയ്യുമെന്നും നരകത്തിൽ നിന്ന് കാവല് തേടുന്ന ആളുകളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നരകം അവർക്ക് വേണ്ടി പറയുമെന്നുമൊക്കെ നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 3 തവണ ഒരാൾ നരകത്തിൽ നിന്ന് കാവല് തേടിയാൽ നരകം അള്ളാഹുവിനോട് പറയും, പടച്ചോനെ നിന്റെ അടിമക്ക് എന്റെ അടുത്തേക്ക് വരാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരരുത്, അവനെ നീ എന്നിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് നരകം പോലും റെക്കമെന്റ് ചെയ്യും. അതേസമയത്ത് 3 തവണ സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം അവനോട് അള്ളാഹുവിനോട് പറയുന്നു, പടച്ചോനെ നിന്റെ അടിമക്ക് എന്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് വിട്ടേക്കണേ, അവനെ നീ വെറുതെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോകല്ലേ എന്ന് സ്വർഗവും ഇവരോട് റെക്കമെന്റ് ചെയ്യുമെന്ന് കാണാം. അതുകൊണ്ട് ഈ സ്വർഗത്തിലെത്തിപ്പെടുന്നവർ സ്വർഗത്തിലെത്തിപ്പെട്ടത് അവന്റെ പവർ കൊണ്ടല്ല, ഫദലിൽ നിർ റബ്ബിക്ക്, അങ്ങയുടെ നാഥനായ അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലക്കാണ് അവർക്ക് ഈ സ്വർഗം ലഭിച്ചത്. എന്നാൽ ഇത് ലഭിച്ചാലോ ദാലിക ഹുവൽ ഫൗസുൽ അലീം, ഇതാ ഇത് മഹത്തായ വിജയം തന്നെയാണ്, മഹത്തായ ഭാഗ്യം തന്നെയാണ്. എന്തുകൊണ്ട്? ആ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതില്ല, പിന്നീട് ടെൻഷനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല, മരിച്ചു പോകുമെന്ന ഭയം വേണ്ട, ഏതെങ്കിലും നിലക്കുള്ള പ്രതിസന്ധികൾ വരുമെന്ന് ചിന്തിക്കേണ്ടതില്ല. അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട, യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുള്ള, വിചാരിച്ചതൊക്കെയും അല്ലാഹു തആല തന്റെ കൺമുന്നിൽ തന്നെ ഒരുക്കിക്കൊടുക്കുന്ന, തൊട്ടടുത്ത് തന്നെ തനിക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു തആല എല്ലാ സമയത്തും റെഡിയാക്കി കൊടുക്കുന്ന ഒരു മഹത്തായ സൗഭാഗ്യത്തിന്റെ സങ്കേതം അതാകുന്നു സ്വർഗം. അതുകൊണ്ട് അത് നേടാനുള്ള പണി എന്ന് പറയുന്നത് അത് ദുഷ്കരം തന്നെയാണ്. നമ്മുടെ ദേഹേച്ഛകൾക്കെതിരെ, നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളോട്, അല്ലാഹു തആല സ്വർഗം പടച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ സ്വർഗം ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. സ്വർഗം വിസിറ്റ് ചെയ്ത് തിരിച്ചു വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ ഈ സ്വർഗത്തെക്കുറിച്ച് കേട്ട ഒരു മനുഷ്യനും ഇതിൽ കടക്കാതിരിക്കില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കല്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു തആല സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു. എന്താണ്? ഹുഫ്ഫത്തിൽ ജന്നത്തു മിൽമക്കാരിഹി, മനുഷ്യന് വെറുപ്പുള്ള ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗത്തിന് മതിൽ കെട്ടപ്പെട്ടിരിക്കുന്നത്. ആ വേലി പൊളിച്ചുകൊണ്ട് മതിൽ തകർത്തുകൊണ്ട് വേണം സ്വർഗത്തിൽ കയറാൻ. അതിനെന്ത് വേണം? മക്കാരിഹുകൾ ചെയ്യണം, മനുഷ്യന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. മൂടിപ്പുതച്ച് നല്ല സുഖ സുഷുപ്തിയിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയം പ്രഭാത നിസ്കാരത്തിന് വേണ്ടി, സുബഹി നിസ്കാരത്തിന് വേണ്ടി അസ്സലാത്തു ഖൈറും മിനണ്ണവും എന്ന് വിളികേൾക്കുന്ന സമയത്ത് പുതപ്പിന്റെ ആ സുഖത്തിൽ നിന്ന് മാറി ഉറക്കത്തിന്റെ ആലസ്യം വിട്ട് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നത് ശരീരത്തിനത്ര പഥ്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആ പഥ്യമില്ലാത്ത കാര്യം, ഇഷ്ടമില്ലാത്ത കാര്യം കഷ്ടപ്പാടോടുകൂടെയാണെങ്കിലും അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. തിന്മകളുടേതായിട്ടുള്ള ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് തന്നെ തന്റെ മനസ്സും ശരീരവും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടൊക്കെ പോയിട്ട് ഞാൻ എന്റെ സ്വർഗം നശിപ്പിച്ചുകൂടാ എന്ന് ചിന്തിച്ച് തിരിച്ചു വരണമെങ്കിൽ അതിന് മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്തുക തന്നെ വേണം. ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് തനിക്ക് അഭിവൃദ്ധിക്കുള്ള മാർഗങ്ങൾ മോശമായ സമീപനങ്ങളിലൂടെയാണ് സമ്പാദിക്കാൻ സാധിക്കുന്നതെങ്കിലും പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന ചിന്തക്കപ്പുറം എനിക്ക് സ്വർഗത്തിൽ പോകുന്നതിന് ഈ ധനസമ്പാദനം തടസ്സമാകുമെങ്കിൽ എനിക്ക് ആ ധനം വേണ്ട എന്ന് ചിന്തിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം.
ഇങ്ങനെ കഷ്ടപ്പാടിന്റെ ഒട്ടനവധി മേഖലകൾ ശരീരത്തിന് പഥ്യമല്ലാത്ത കുറെ വിഷയങ്ങൾ അനുസരിച്ചിട്ട് വേണം സ്വർഗത്തിലെത്താൻ. അതേസമയത്ത് നരകത്തിലെത്തണമെങ്കിലോ ബഹുഫത്തിനാറുഷഹവാത്ത് ദേഹേച്ഛകൾ കൊണ്ടാണ് നരകത്തിന് വേലി കെട്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ തോന്നിയതൊക്കെ ചെയ്താൽ നരകത്തിലെത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെത്തിപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫൈന്നമായ സർനാഹു ബിലിസാനിക്ക, നിശ്ചയം നബിയെ അങ്ങയുടെ ഭാഷയിൽ ഈ ഖുർആനെ നാം ലളിതമാക്കി തന്നിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ ഭാഷകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യത്തിന്റെയും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള സമീപനങ്ങളുടെയും ശൈലി അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആ ഏറ്റവും നല്ല ഭാഷ, ഏറ്റവും നല്ല സാഹിത്യം, ഏറ്റവും നല്ല അർത്ഥ സംതൃപ്തി നൽകുന്ന പദപ്രയോഗങ്ങൾ, അതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന മഹത്തായ ഭാഷയാണ് അറബി. ആ അറബി ഭാഷയിൽ തന്നെ നമ്മൾ ഖുർആനിനെ ലളിതമാക്കി തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. തങ്ങളുടെ ഭാഷയിൽ, അറബി ഭാഷയിൽ അല്ലാഹു ഖുർആനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഫർത്തഖിമ നബിയെ അങ്ങ് പ്രതീക്ഷിക്കുക, ഇന്നഹും മുർത്തത്തെ പോൻ, അവരും പ്രതീക്ഷിക്കുന്നവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതനം കൊതിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിരോധികൾ കാത്തിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സഹായം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്ന് അള്ളാഹു തആല ആശ്വസിപ്പിക്കുന്ന വചനമാണ് ഇവിടെ കാണുന്നത്. ഖുർആൻ ഈ പറഞ്ഞ പ്രഖ്യാപനം പലയിടത്തായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവം പിന്നെ സന്തോഷം നൽകുകയും അതേസമയത്ത് നിഷേധികൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്തുകൊണ്ട് നബി തങ്ങളുടെ പ്രബോധനത്തെ ഊതിക്കെടുത്താൻ, സത്യത്തെ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായി എല്ലാ പദ്ധതികളുമായി ശത്രുക്കൾ ഒരുങ്ങിയപ്പോഴും അള്ളാഹു ആത്യന്തികമായി മുത്തുനബിക്ക് രക്ഷ നൽകിയെന്ന ആ ചരിത്രം ഇതിന്റെ പുലർച്ചയായി കാണണം. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത്, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് വലിയ മഹത്വമുള്ള അതാണ് ഈ സൂറത്തു ദുഹാൻ. അതുകൊണ്ട് എല്ലാ രാത്രിയിലും ഒരു തവണയെങ്കിലും ഈ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ദോഷം പൊർപ്പിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹു നമുക്കെല്ലാം ഇത്തരം കാര്യങ്ങളുടെ അന്തസത്തകൾ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.